PK Learnings, craft your future. The Potsdam Conference was held in Berlin in 1945 among US, UK and Soviet Union. We discuss endokke karyangale discuss cheyan vendittana Potsdam Conference nadannathu ennalladana. Appo evade vechana nadannathu? Berlin vechittana alle. Appo swabhavikayittum Germany engane partition cheyam ennadine supradhanamaya theermanangal edutha conference aanu Potsdam Conference. Aa nilakkana question chodikkan saadhyathe 1945 le Potsdam Conference valiyana main aayittu ee East German വെസ്റ്റ് ജർമ്മനി എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റ് ഒക്കെ ഉണ്ടാക്കാനുള്ള പ്രധാനപ്പെട്ട ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത് ഈ ഒരു കോൺഫറൻസിൽ വെച്ചിട്ടാണ്. ഇമ്മീഡിയറ്റ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഡിഫീറ്റഡ് ജർമ്മനി, ഡിമാർക്കേഷൻ ഓഫ് ബൗണ്ടറി ഓഫ് പോളണ്ട്, ഒക്യുപ്പേഷൻ ഓഫ് ഓസ്ട്രിയ, റോൾ ഓഫ് ദി സോവിയറ്റ് യൂണിയൻ ഇൻ ഈസ്റ്റേൺ യൂറോപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലും കൂടെ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് പോട്സ്ഡാം കോൺഫറൻസ്. കേരളം സ്ഥിതി ചെയ്യുന്നത് ഭൂമിയിലെ ടോറിഡ് സോണിലാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമുക്കറിയാം ഭൂമിയെ പ്രധാനമായും നമ്മൾ നാലായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. മർദ്ദമേഖലയാണെങ്കിൽ നാലായിട്ട് വേർതിരിച്ചിട്ടുണ്ട്, ചൂടിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ നമ്മൾ മൂന്നായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. അതായത് ഇങ്ങനെയാണ് പറയുക, അക്ഷാംശ സ്ഥാനമനുസരിച്ച് സൂര്യരശ്മികൾ വർഷത്തിൽ ഒരു ദിവസമെങ്കിലും ലംബമായി പതിക്കുന്ന പ്രദേശങ്ങളാണ് ഭൂമധ്യരേഖയ്ക്ക് ഇരുവശത്തും 23.5 ഡിഗ്രി വരെയുള്ള അക്ഷാംശ മേഖല. അപ്പോൾ 0 ഡിഗ്രി എന്ന് പറയുന്നത് ഭൂമധ്യരേഖ. ആ ഭൂമധ്യരേഖയിൽ നിന്ന് ഇരുവശത്തേക്ക് ദക്ഷിണാർദ്ധഗോളത്തിലും ഉത്തരാർദ്ധഗോളത്തിലും 23.5 ഡിഗ്രി വരെയുള്ള ഭൂപ്രദേശത്തെയാണ് നമ്മൾ ഉഷ്ണമേഖല അഥവാ ടോറിഡ് സോൺ എന്ന് വിളിക്കുക. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം 23.5 തൊട്ട് 66.5 വരെ അത് മിതോഷ്ണ മേഖലയും 66.5 മുതൽ 90 ഡിഗ്രി വരെ രണ്ട് അർദ്ധഗോളങ്ങളിലും ശൈത്യമേഖലയുമാണ്. അപ്പോൾ കേരളം സ്ഥിതി ചെയ്യുന്ന ഇവിടെയാ ഉഷ്ണമേഖലയിലാണ്. പക്ഷേ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും 23.5 ഡിഗ്രിക്ക് അപ്പുറത്താണ് നമ്മുടെ രാജ്യതലസ്ഥാനമായ ഡൽഹി സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോഴും നമ്മൾ വാർത്തകൾ കേൾക്കുന്ന ഒരു കാര്യമാണ് അല്ലേ, കേരളത്തേക്കാൾ വളരെ ചൂട് കൂടുതലാണ് ഡൽഹി. അതെങ്ങനെ ശരിയാവും അല്ലേ? കാരണം നമ്മൾ ചിന്തിക്കുക ഭൂമധ്യരേഖയോട് ചേർന്ന വർഷത്തിൽ സൂര്യരശ്മികൾ ഒരു ദിവസങ്ങളിൽ ലംബമായി പതിക്കുന്ന ഭൂപ്രദേശത്ത് ടോറിഡ് സോണിലാണ് അഥവാ ഉഷ്ണമേഖലയിലാണ് കേരളം സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ വെളിയിൽ മിതോഷ്ണ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഡൽഹിയേക്കാൾ ചൂട് കുറവാണ് കേരളത്തിൽ. അപ്പൊ അതിനൊരു പ്രത്യേകത ഉണ്ടാവും അല്ലേ. ആസ് പെർ കോപ്പൻ ക്ലാസിഫിക്കേഷൻ, ക്ലൈമറ്റ് ഓഫ് കേരള ഇസ് ട്രോപ്പിക്കൽ മൺസൂൺ. നമുക്കറിയാം കേരളം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്, കൂടാതെ കിഴക്ക് ഭാഗത്ത് പശ്ചിമഘട്ട നിലകര. അതുകൊണ്ട് തന്നെ മറ്റു ഭൂപ്രദേശത്തെ അപേക്ഷിച്ച് കേരളത്തിൽ ചൂട് കുറവാണെന്ന് പറയാം. കാരണം പകൽ സമയത്ത് കര പെട്ടെന്ന് ചൂട് പിടിക്കും, അപ്പോൾ വായുപാളി മുകളിലേക്ക് വരും. പക്ഷെ സമുദ്ര സാമീപ്യമുള്ളത് കൊണ്ട് എന്ത് ചെയ്യും? കടൽക്കാറ്റ് അഥവാ സമുദ്രക്കാറ്റ് വീശിയടിക്കും. ശരിയല്ലേ? ഇനി പശ്ചിമഘട്ടം എന്ന് പറയുന്നത് നിത്യഹരിത വനങ്ങളും അർദ്ധനിത്യഹരിത വനങ്ങളുമുള്ള ഭൂപ്രദേശമാണ്. അതുകൊണ്ട് തന്നെ താഴ്വരക്കാറ്റിൻ്റെ സാന്നിധ്യം അവിടെ പകൽ സമയത്ത് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ താഴ്വരക്കാറ്റിൻ്റെയും അതുപോലെ തന്നെ കടൽക്കാറ്റിൻ്റെയും സാന്നിധ്യം പകൽ സമയത്ത് ചൂട് കൂടുന്ന സമയത്ത് ഉള്ളത് കൊണ്ട് തന്നെ കേരളത്തിൽ അധികം ചൂട് നമുക്ക് അനുഭവപ്പെടുന്നില്ല. ഒരുപക്ഷെ പശ്ചിമഘട്ട മലനിരയിൽ ഇല്ലായിരുന്നുവെങ്കിൽ കേരളത്തിൽ ഡൽഹിയേക്കാൾ ചൂട് കൂടേണ്ടതാണ്. ജിയോഗ്രഫിക്കലി കേരള ലൈസ് പ്രോക്സിമേറ്റ് ടു ദ ഇക്വേറ്റർ, ബട്ട് ഇൻ കോൺട്രാസ്റ്റ് ടു ദ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റ് കേരള എക്സ്പീരിയൻസ് എ പ്ലസന്റ് ക്ലൈമാറ്റ് അല്ലേ. അപ്പോൾ ഓർമ്മിക്കുക, ഭൂമധ്യരേഖയോട് ചേർന്ന് കാണപ്പെടുന്ന ഭൂപ്രദേശമാണെങ്കിലും കേരളത്തിൽ അങ്ങനെ കഠിനമായ ഒരു ഉഷ്ണ കാലാവസ്ഥയല്ല, മറിച്ച് ഒരു മിതോഷ്ണ കാലാവസ്ഥയാണ് കാണപ്പെടുന്നത്. ആദ്യം നമ്മൾ നോക്കുന്നത് VSEPR തിയറിയാണ്. ആ പേര് നോക്കിയേ, VSEPR തിയറി, ആ പേര് തന്നെയുണ്ട്. അതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് പറഞ്ഞു നോക്കാവോ? VSEPR, വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ
റിപ്പൽഷൻ തിയറി. എന്താണ് വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറി? ഇതാണ് വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറി, അഥവാ VSEPR തിയറി. ഈ VSEPR തിയറി മുന്നോട്ട് വെച്ചത് പ്രസിദ്ധരായ രണ്ട് സയൻറ്റിസ്റ്റുകളാണ്, സിഡ്ഗ്വിക്കും പൗവലും. സിഡ്ഗ്വിക്കും പൗവലുമാണ് ഈ VSEPR തിയറി എന്ന് പറയുന്ന ഒരു ബോണ്ട് ഫോർമേഷൻ തിയറി മുന്നോട്ട് വെച്ചത്. പക്ഷേ ഇത് അത്ര കണ്ട് അവർക്ക് അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതിൽ കുറച്ചുകൂടെ റെനോവേഷൻ എല്ലാം നടത്തി, കുറച്ചുകൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്ത്, ഒന്ന് റീഡിഫൈൻ ചെയ്ത ആൾക്കാരാണ് നൈഹോമും ഗില്ലസ്പിയും. അപ്പം രണ്ട് സെറ്റ് ആൾക്കാരെ നമ്മൾ പഠിച്ചു. ഒന്നാമത്തെ ആളാരാ, ഇത് കൊണ്ടുവന്ന ആളാരാ? സിഡ്ഗ്വിക്കും പൗവലും. സിഡ്ഗ്വിക്കും പൗലുമാണ് എന്ത് തിയറി കൊണ്ടുവന്നത്? VSEPR തിയറി കൊണ്ടുവന്നത്. റീഡിഫൈൻ ചെയ്തത് നൈഹോമും ഗില്ലസ്പിയും ആണ്. ഓക്കെ, ആരൊക്കെയാണ് നൈഹോമും ഗില്ലസ്പിയും? അപ്പൊ മുന്നോട്ട് വെച്ചത് സിഡ്ഗ്വിക്കും പൗലും. അതിനെ ഒന്ന് റീഡിഫൈൻ ചെയ്ത് കുറച്ചുകൂടെ ഒന്ന് വ്യക്തമാക്കി നമുക്ക് മുമ്പോട്ട് കൊണ്ടുവന്നത് ആരാണ്? നൈഹോം ആൻഡ് ഗില്ലസ്പി എന്ന് പറയുന്ന രണ്ട് സയൻസുമാരാണ്. ഇനി എന്താണ് VSEPR തിയറിയിൽ പറയുന്നത്? ഒരു ചെറിയ കാര്യം മാത്രമേ ഉള്ളൂ. കാര്യം ഇതാണ്, ഒരു മോളിക്യൂളിൻ്റെ ഷേപ്പ്, ഒരു മോളിക്യൂളിൻ്റെ ഷേപ്പ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്താണ്, എന്ത് സംഗതിയാണ് ഒരു മോളിക്യൂളിൻ്റെ ജിയോമെട്രി അഥവാ ഷേപ്പിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്? അത് ആ ഹെഡിങ് തന്നെയാണ്. എന്താണ്? വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോൺ പെയറുകളുടെ റിപ്പൾഷൻ ആണ് ഒരു മോളിക്യൂളിൻ്റെ ഷേപ്പിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. VSEPR തിയറി കൊണ്ടുവന്നത് ആരാണ്? സിഡ്ഗ്വിക്കും പൗലുമാണ് VSEPR തിയറി മുന്നോട്ട് വെച്ചത്. അതിനെ കുറിച്ച് റീഡിഫൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കുറച്ച് സിദ്ധാന്തങ്ങൾ കൂടി ആവിഷ്കരിച്ചത് നൈഹോം ആൻഡ് ഗില്ലസ്പി ആണ്. ഇനി എന്താണ് VSEPR തിയറി പറയുന്നത്? ഒരു മോളിക്യൂളിൻ്റെ ഷേപ്പ്, ഒരു മോളിക്യൂളിന് ഇന്ന ഷേപ്പ് എങ്ങനെ വന്നു, ടെട്രാഹെഡ്രൽ, ഒക്ടാഹെഡ്രൽ, സ്ക്വയർ പ്ലനാർ, ബെൻ ഷേപ്പ്, ആംഗുലാർ ഷേപ്പ്, ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്ന ഈ ഷേപ്പുകൾ എങ്ങനെ വന്നു എന്നാണ് നമ്മുടെ VSEPR തിയറി പറയുന്നത്. അപ്പോൾ ഈ VSEPR തിയറി പ്രകാരം ആ സാധനത്തിൻ്റെ ഡെഫിനിഷൻ ആ പേരിൽ തന്നെ ഉണ്ട്. ഒരു മോളിക്യൂളിൻ്റെ ഷേപ്പിനെ നിർണ്ണയിക്കുന്നത് അതിനുള്ളിലെ വാലൻസ് ഷെല്ലിനകത്ത് അടങ്ങിയിരിക്കുന്ന ഇലക്ട്രോൺ പെയറുകളുടെ റിപ്പൾഷൻ ആണ് ഒരു മോളിക്യൂളിൻ്റെ ഷേപ്പിനെ നിർണ്ണയിക്കുന്നത്. അപ്പോൾ ഒരു മോളിക്യൂളിൻ്റെ ഷേപ്പിനെ നിർണ്ണയിക്കുന്നത് ആരാണ്? വാലൻസ് ഷെൽ, അതായത് ഔട്ടർ മോസ്റ്റ് ഷെൽ. ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ പെയറുകളുടെ റിപ്പൾഷൻ ആണ് ഒരു മോളിക്യൂളിൻ്റെ ഷേപ്പ് നിർണ്ണയിക്കുന്നത്. റിപ്പൾഷൻ കൂടിയാൽ ഇവന്മാർ അടുത്തടുത്തിരിക്കത്തില്ലല്ലോ. ഇവന്മാർ എന്ത് ചെയ്യും? മാക്സിമം അകലും. അട്രാക്ഷൻ ആണെങ്കിൽ മാത്രമേ ഇവന്മാർ അടുത്തടുത്തിരിക്കത്തുള്ളൂ. റിപ്പൾഷൻ ആണെങ്കിൽ എന്ത് ചെയ്യും? ദൂരെ മാറി. ഇവിടെ നീക്കി, ഇവിടെ നീക്കി, ഞാൻ നീയോട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറയും. എന്ത് ചെയ്യും? ഇവന്മാരങ്ങ് പിണങ്ങി മാറിയിരിക്കും. ആരാണ് ഇവന്മാർ? ഇവന്മാരാണ് നമ്മുടെ ഇലക്ട്രോൺ പെയർസ്. എവിടെയുള്ള ഇലക്ട്രോൺ പെയർസ്? വാലൻസ് ഷെല്ലിൽ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ അടങ്ങിയിരിക്കുന്ന ഇലക്ട്രോൺ പെയർസിൻ്റെ റിപ്പൾഷൻ കാരണം എന്ത്? മോളിക്യൂൾസിന് എന്ത് കിട്ടുന്നു? പല പല ഷേപ്പ് കിട്ടുന്നു. ഈ തിയറി ആണ് ഏതെന്ന് പറയുന്നത്? VSEPR തിയറി. അപ്പോൾ VSEPR തിയറി ആ ഒരൊറ്റ ഫുൾ ഫോം അങ്ങ് പഠിച്ചുകൊണ്ടാൽ മതി. വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറി. വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറി മുന്നോട്ട് വെച്ചത് ആരാണ്? സിഡ്ഗ്വിക്കും പവൽ ആണ് ഇത് മുന്നോട്ട് വെച്ചത്. സിഡ്ഗ്വിക് ആൻഡ് പവൽ. ഇനി അതിനെ റീഡിഫൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്തത് ആരാണ്? നൈഹോം ആൻഡ് ഗില്ലസ്പി. ഇനി തിയറി എന്താ പറയുന്നേ? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഷേപ്പ് ഓഫ് ദി മോളിക്യൂൾ ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദി റിപ്പൽഷൻ ബിറ്റ്വീൻ ഇലക്ട്രോൺ പെയർസ് പ്രസന്റ് ഇൻ ദി വാലൻസ് ഷെൽ. വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോൺ പെയേഴ്സിന്റെ റിപ്പൾഷൻ കാരണം ആണ് ഒരു മോളിക്യൂളിന് ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഷേപ്പുകൾ കിട്ടുന്നത്. സ്നേഹമാണ് അഖില സാരമൂഴിയിൽ സ്നേഹസാരമിക സത്യമേകമാം. ഒന്നുകൂടെ, സ്നേഹമാണ് അഖില സാരമൂഴിയിൽ സ്നേഹസാരമിക സത്യമേകമാം. ഓർത്തു വയ്ക്കുക, ഈ ലോകത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത് തന്നെ സ്നേഹമാണ് എന്നും സ്നേഹമാണ് ഈ ലോകത്തെ തന്നെ പിടിച്ചു നിർത്തുന്നത് എന്നും ഇവിടെ സ്നേഹഗായകനായ ഒരു കവി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അത് മറ്റാരുമല്ല, കുമാരനാശാനാണ്. കൃതി ഏതാണ്? നളിനിയാണ്. കൃതി ഏതാണ്? നളിനിയാണ്. ഇനി ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട സമയത്ത് ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നമുക്കറിയാം PSC ചോദിക്കാറുണ്ട് നളിനി എന്ന ഖണ്ഡകാവ്യം എഴുതിയതാര്? അത് കുമാരനാശാനാണ്. നളിനിയിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? മക്കളെ ഓർത്ത് വെക്കുക, നളിനിയിലെ കഥാപാത്രങ്ങൾ നളിനിയും ദിവാകരനുമാണ്. ആരൊക്കെയാണ് കഥാപാത്രങ്ങൾ? നളിനിയും ദിവാകരനും. നമുക്കറിയാം സ്കൂൾ പാഠപുസ്തകത്തിലൊക്കെ നളിനിയെ കുറിച്ചും ദിവാകരനെ കുറിച്ചും ഒക്കെ പഠിക്കാനുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞൊരു മൂന്നോളം പാഠപുസ്തകങ്ങൾ മാറി വന്നപ്പോൾ അതിലെല്ലാത്തിലും എന്താണ് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് ശ്രദ്ധയോടുകൂടെ തന്നെ നളിനി അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇതിൽ ഡിഗ്രിയൊക്കെ പഠിച്ചു വന്ന കുട്ടികളും ഇപ്പോൾ സ്കൂൾ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞ കുട്ടികൾക്കറിയാം, അവർ ലക്ഷ്മണ സാന്ത്വനം എന്നൊരു പാഠഭാഗമാണ് സ്കൂളിൽ പഠിക്കുന്നത്. വത്സസ്വാമി ഇത്രേ കുമാരാന്ന്
കേൾക്കണം, മത്സരാദ്യം വേണം, ജന്യുടെ വാക്കുകൾ അല്ലെ, ആ ലക്ഷ്മണ സാന്ദരം, അത് പഠിക്കുന്ന പുസ്തകത്തിനകത്ത് പ്രിയദർശനം എന്നൊരു പാഠമുണ്ട്. അത് നളിനിയിലെ ഒരു ഭാഗമാണ് പറയുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ ഓർക്കേണ്ട കാര്യം എന്താണ്, ഇവിടെ വരി എന്താണ്, സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ സ്നേഹസാരമിക സത്യമേകമാം എന്നാണ്. അപ്പോ സ്നേഹത്തിന്റെ അന്തസ്സത്തെ കുറിച്ചും സ്നേഹത്തിന്റെ മഹത്വത്തെ കുറിച്ചും ഒക്കെ കുമാരനാശൻ നളിനിയിലൂടെ പറയുന്നു. കഥാപാത്രങ്ങൾ ഓർത്തു വയ്ക്കുക, നളിനിയും ദിവാകരനും. ഇനി അവിടെ ഒരു ചോദ്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ്, കുമാരനാശന്റെ നളിനിയെ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? കുമാരനാശന്റെ നളിനി എന്ന ഖണ്ഡകാവ്യത്തെ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? അത് ഓർത്തു വയ്ക്കുക, ഒരു സ്നേഹമെന്നാണ്. എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഒരു സ്നേഹമെന്നാണ്. അതായത് കുമാരനാശന്റെ നളിനിയെ കുമാരനാശൻ തന്നെ വിശേഷിപ്പിക്കുന്നത് എൻ്റെ ഈ കൃതിയെ ഒരു സ്നേഹം എന്നും വിളിക്കാം എന്നാണ്. കാരണം അത്രമേൽ മനോഹരമായൊരു കൃതിയാണത്. ഓക്കെ അല്ലേ? ഇനി അവിടെ തന്നെ ഞാൻ മറ്റൊരു ചോദ്യത്തിലേക്ക് വരികയാണ്. സ്നേഹിക്ക ഉണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും, വരിയൊന്ന് നോക്കുക, സ്നേഹിക്ക ഉണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും, അതായത് തന്നെ ദ്രോഹിക്കുന്നവരോട് പോലും സ്നേഹം കൊടുക്കുക, അല്ലെങ്കിൽ തന്നെ ദ്രോഹിക്കുന്നവർക്ക് പോലും സ്നേഹം കൊടുക്കുവാനായിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഉപദേശം നൽകുകയാണ്. ഈ ഉപദേശം നൽകുന്നത് കുമാരനാശാനാണ്. ആരാണ് ഈ ഉപദേശം നൽകുന്നത്? കുമാരനാശാനാണ്. കൃതി ഏതാണ്? വിചിത്ര വിജയം. ഒന്ന് ആലോചിച്ച് നോക്കി, തങ്ങളെ അല്ലെങ്കിൽ തന്നെ ഉപദ്രവിക്കുന്നവർക്ക് പോലും, തന്നെ ദ്രോഹിക്കുന്നവർക്ക് പോലും സ്നേഹം കൊടുക്കാൻ പറഞ്ഞ ഈ മഹാത്മാവിനെ സ്നേഹഗായകൻ എന്ന് വിളിച്ചാൽ എന്തെങ്കിലും തെറ്റ് പറയാൻ പറ്റുമോ? ഇല്ല അല്ലേ? അടിപൊളി. അപ്പൊ നമ്മൾ മുമ്പോട്ട് പോകുന്നു. സ്നേഹം താൻ ശക്തി ജഗത്തിൽ സ്വയം, സ്നേഹം താൻ ആനന്ദമാർക്കും. ഒന്നുകൂടെ, സ്നേഹം താൻ ശക്തി ജഗത്തിൽ സ്വയം, സ്നേഹം താൻ ആനന്ദമാർക്കും. ഒന്നുകൂടെ, സ്നേഹം താൻ ശക്തി ജഗത്തിൽ സ്വയം, സ്നേഹം താൻ ആനന്ദമാർക്കും. ഞാൻ ഈ വരികൾ റിപ്പീറ്റ് ചെയ്ത് വായിച്ചു തരുന്നത് നിങ്ങൾക്ക് ഈ വരി ഓർമ്മയുണ്ടാകണം. മക്കളെ, കാണാതിരുന്ന് ഈ വരിയൊക്കെ കുത്തിയിരുന്ന് പഠിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പകരം ഈ വരികൾ കേൾക്കുന്ന സമയത്ത് ഇത് കുമാരനാശാന്റേതാണ്, അല്ലെങ്കിൽ ഇത് വള്ളത്തോണ്ടേതാണ് എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകണം, അത്രമാത്രം. അപ്പോൾ ഈ വരികൾ ഏത് കൃതിയിലാണ്? ചണ്ഡാല ഭിക്ഷുകിയിലാണ്. വരി ഏതിലാണ്? ചണ്ഡാല ഭിക്ഷുകി, ചണ്ഡാല ഭിക്ഷുകി. അപ്പോൾ എൻ്റെ ചോദ്യം വരുന്നത് ഇങ്ങനെയാണ്, നമുക്കറിയാം ചണ്ഡാല ഭിക്ഷുകി എന്ന കൃതി എഴുതിയത് ആരാണ്? കുമാരനാശാനാണ്. ചണ്ഡാല ഭിക്ഷുകി എന്ന കൃതി എഴുതിയത് ആരാ? കുമാരനാശാനാണ്. ഈ ചണ്ഡാല ഭിക്ഷുകിയെ കുറിച്ച് പറയുന്ന സമയത്ത് കേരള PSC ഈ അടുത്തും ചണ്ഡാല ഭിക്ഷുകിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഭിക്ഷുകി എന്ന പദത്തിന്റെ പുല്ലിംഗം എന്താണ്? ഭിക്ഷുകി എന്ന പദത്തിന്റെ പുല്ലിംഗം എന്താണ്? അന്ന് PSC ഉത്തരമായി കൊടുത്തിരുന്നത് ഭിക്ഷു എന്ന പദമാണ്. പുല്ലിംഗം എന്താണ്? ഭിക്ഷു എന്നാണ്. ഈ ഭിക്ഷു ഭിക്ഷുകി എന്നതിന് ഭിക്ഷക്കാരൻ അല്ലെങ്കിൽ യാചകൻ എന്നൊരർത്ഥമുണ്ട്, ശരി തന്നെയാണ്. എന്നിരുന്നാൽ തന്നെയും സന്യാസി എന്ന അർത്ഥമായിരിക്കും കുറച്ചുകൂടെ നല്ലത്. സന്യാസി, സന്യാസിനി, ഭിക്ഷു, ഭിക്ഷുകി, അത് ഒന്ന് ഓർത്ത് വെച്ചിരിക്കാൻ ശ്രമിക്കുക. കൂടാതെ ഓർക്കേണ്ട ഒരു കാര്യം, ഈ വരികൾ എഴുതിയിട്ടുള്ള ആരാണ്? കുമാരനാശാനാണ്. കൃതി ഏതാണ്? ചണ്ഡാല ഭിക്ഷുകി. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ചണ്ഡാല ഭിക്ഷുകി എന്ന കൃതിയിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? ചണ്ഡാല ഭിക്ഷുകിയിലെ കഥാപാത്രങ്ങൾ അറിയുന്നവരൊന്ന് പറഞ്ഞു നോക്കിയേ. മക്കളെ, ക്ലാസ് കേൾക്കുന്നത് നിങ്ങൾ ഒന്ന് പറഞ്ഞു നോക്കിയടാ, ആരാണ് ചണ്ഡാല ഭിക്ഷയിലെ കഥാപാത്രങ്ങൾ? അത് ആനന്ദനും മാതംഗിയുമാണ്. ആനന്ദനും മാതംഗിയും. ആരാണ് ആനന്ദനും ആവശ്യമായിട്ട് വരുന്ന ചിലവുകൾ എന്തൊക്കെയോ അതിനെയാണ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുക. ദെൻ മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്ടർ കോസ്റ്റിന്റെ കൂട്ടത്തിൽ നെറ്റ് ഇൻഡയറക്ട് ടാക്സ് കൂടി, ഗവൺമെന്റ് വാങ്ങുന്ന നെറ്റ് ഇൻഡയറക്ട് ടാക്സ് കൂടി ചേരുന്നതാണ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുക. അപ്പൊ ജി ഡി പി അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത് ജി ഡി പി അറ്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് നെറ്റ് ഇൻഡയറക്ട് ടാക്സ് കുറയ്ക്കുന്നതാണ് എന്ന് നമ്മൾ പഠിച്ചു. അവിടെ എന്താണ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ്? അതായത് ഇൻഡയറക്ട് ടാക്സിൽ നിന്ന് സബ്സിഡി കുറയ്ക്കുമ്പോഴാണ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ് കിട്ടുക എന്ന് പഠിച്ചു. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ ചിലപ്പോൾ ഇൻഡയറക്ട് ടാക്സും സബ്സിഡിയേ തരത്തുള്ളൂ, നെറ്റ് ഇൻഡയറക്ട് ടാക്സ് കണ്ടെത്താനൊന്നും പറയത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തോണം? അസ്യൂം ചെയ്തോണം ഇൻഡയറക്ട് ടാക്സിൽ നിന്ന് സബ്സിഡി കുറയ്ക്കുമ്പോഴാണ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ് കിട്ടുക, ഈ നെറ്റ് ഇൻഡയറക്ട് ടാക്സ് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് കുറയ്ക്കുമ്പോഴാണ് ഫാക്ടർ കോസ്റ്റ് കിട്ടുക എന്നൊക്കെയുള്ള ആശയങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എന്ത് ചെയ്യണം? ഉണ്ടാവണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സെറ്റാണ്. ലോങ്ങിറ്റ്യൂഡിനൽ വേവ്സ് അല്ലെങ്കിൽ അനുദൈർഘ്യ തരംഗങ്ങൾ എന്ന് പറയും. അപ്പം നമ്മൾ നേരത്തെ ട്രാൻസ്വേഴ്സ് പഠിച്ചു അല്ലേ. ഇവിടെ ഒരൊറ്റ ചേഞ്ചേ ഉള്ളൂ. നോക്കിക്കേ, പാർട്ടിക്കിൾസ് ഓഫ് ദി മീഡിയം വൈബ്രേറ്റ് ഇൻ എ ഡയറക്ഷൻ പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. മനസ്സിലായില്ലേ എൻ്റെ ഡിഫറൻസ് എന്താണെന്ന്? നേരത്തെ നമ്മൾ പഠിച്ചു പെർപ്പൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് ദ പ്രൊപ്പഗേഷൻ ഓഫ് വേവ് അല്ലേ. ഇവിടെ എങ്ങനെയാണ്? പാരലൽ ആയിട്ടാണ്. അപ്പോൾ കണികകൾ എന്ത് ചെയ്യുന്നുണ്ട്? വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ തരംഗ ദിശയ്ക്ക് എങ്ങനെയാണ്? സമാനമായിട്ടാണ്, പാരലലായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവ വൈബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പാരലലായിട്ട് വൈബ്രേറ്റ് ചെയ്താൽ അത് ലോങ്ങിറ്റ്യൂഡിനൽ വേവ്സ് ആണ്. നേരത്തെ ട്രാൻസ്വേഴ്സിൽ നമ്മൾ പഠിച്ചു ക്രസ്റ്റും ട്രഫും എന്ന് പഠിച്ചല്ലേ. ഇവിടെ
കംപ്രഷൻസും റെയർ ഫ്രാക്ഷൻസും. എന്താണ് കംപ്രഷൻസും റെയർ ഫ്രാക്ഷൻസും? ആണ് 40s ഒന്നാം തലമുറ കമ്പ്യൂട്ടറുകൾ നിലവിൽ വന്നത്. അതായത് 40 മുതൽ 56 വരെ ഇയറിന്റെ ഇമ്പോർട്ടൻസ് ഇയർ ഒരു തവണ മാച്ച് ചെയ്യാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓരോ തലമുറയും എന്താണ്, അത് ഏത് കാലഘട്ടത്തിലായിരുന്നു യൂസ് ചെയ്തിരുന്നത്, ഈ ഇയർ വെച്ചിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ കമ്പ്യൂട്ടറിന്റെ പഞ്ചർ കാർഡ് സിസ്റ്റം വന്നതോടുകൂടിയായിരുന്നു കമ്പ്യൂട്ടർ ഡെവലപ്പ് ആയതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ കമ്പ്യൂട്ടർ ഡെവലപ്പ് ആയ ശേഷം നമുക്കൊരു സ്വിച്ചിങ് ഡിവൈസ് വേണ്ടി വന്നു കമ്പ്യൂട്ടറിനെ പ്രവർത്തിപ്പിക്കാനായിട്ട്. അപ്പോൾ ഒന്നാം തലമുറ കമ്പ്യൂട്ടറുകളിൽ യൂസ് ചെയ്തിരുന്ന സ്വിച്ചിങ് ഡിവൈസാണ് വാക്വം ട്യൂബ്. ഇതും ഈ 1 മാർക്ക് ചോദ്യങ്ങളായിട്ട്, സിമ്പിൾ ചോദ്യങ്ങളായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്, ഒന്നാം തലമുറ കമ്പ്യൂട്ടറുകളിലെ സ്വിച്ചിങ് ഡിവൈസ് ഏതായിരുന്നു? അപ്പോൾ വാക്വം ട്യൂബായിരുന്നു ഒന്നാം തലമുറ കമ്പ്യൂട്ടറിലെ സ്വിച്ചിങ് ഡിവൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാക്വം ട്യൂബ് കണ്ടെത്തിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജോൺ എ ഫ്ലെമിംഗ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഈ വാക്വം ട്യൂബ് കണ്ടെത്തിയത്. അപ്പോൾ ഈ സ്റ്റോർഡ് പ്രോഗ്രാം, നമുക്ക് നമ്മുടെ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിയുന്ന ഫീച്ചർ വന്നത് ഈ ഒന്നാം തലമുറ കമ്പ്യൂട്ടറിലായിരുന്നു. അപ്പോൾ ഈ വാക്വം ട്യൂബ് ഉപയോഗിച്ചിട്ടായിരുന്നു നമ്മൾ ഈ ഒന്നാം തലമുറ കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിച്ചിരുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറുകളിൽ നമ്മൾ പറഞ്ഞു പഞ്ച് കാർഡ് സിസ്റ്റം ആയിരുന്നു, അല്ലെങ്കിൽ പേപ്പർ ടേപ്പുകൾ, ഇതിൻ്റെ അടിനെ ഫംഗ്ഷൻ ഒന്ന് തന്നെയാണ്. ഇതായിരുന്നു ഇൻപുട്ട് ഡിവൈസായിട്ട് പഞ്ച് കാർഡും മെമ്മറി സ്റ്റോറേജ് ആയിട്ട് പേപ്പർ ടേപ്പുമായിരുന്നു യൂസ് ചെയ്തിരുന്നത്. അതിൻ്റെ കൂടെ മാഗ്നറ്റിക് ഡ്രമ്മ് ഒരു മെമ്മറി സ്റ്റോറേജിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പഞ്ച് കാർഡ് ഇൻപുട്ട് ഡിവൈസായിട്ടും സ്റ്റോറേജിനും യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. കൂടാതെ ഫർദർ മെമ്മറി സ്റ്റോറേജിനായിട്ട് നമ്മൾ മാഗ്നറ്റിക് ഡ്രമ്മും യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കാലഘട്ടം ഓർത്ത് വെച്ചേക്കാം 1940 മുതൽ 1956 വരെയാണ് ഒന്നാം തലമുറ കമ്പ്യൂട്ടറുകൾ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം മറ്റൊരു വ്യക്തി വരുന്നുണ്ട്, ഈ കഥയിലെ ഒരു ഹീറോ വരുന്നുണ്ട്. അദ്ദേഹം ഇന്ത്യയിലേക്ക് ഒരു വ്യാപാര പാത കണ്ടെത്തുകയാണ്. അങ്ങനെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും ഇന്ത്യയിലേക്ക് എത്തുന്നു, നമ്മുടെ കേരളത്തിലേക്ക് എത്തുന്നു. കേരളത്തിൽ ഇവരെത്തിയത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് കടപ്പുറത്താണ് ഇവരെത്തുന്നത്. ഇനിയും ആ ഒരു വർഷം കൂടി നോട്ട് ചെയ്ത് വെച്ചുകൊള്ളുക. 1498 മെയ് 20 ഇവർ കേരളത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ നോട്ട് ചെയ്ത് വെച്ചോ, 1498 മെയ് 20 ഇവർ കേരളത്തിലേക്ക് വരുന്നു. ഇനിയും ഈ ഒരു വ്യക്തിയുടെ പേര്, ഒരു ഹീറോ ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇനിയും ആ ഒരു വ്യക്തിയുടെ പേരെന്താണ് എന്ന് ചോദിച്ചാൽ അറിഞ്ഞു വെച്ചോളുക, അത് വാസ്കോ ഡ ഗാമയാണ്. വാസ്കോ ഡ ഗാമ, കടൽ മാർഗം കേരളത്തിലെത്തിയ അല്ലെങ്കിൽ ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യൻ ആര് എന്ന ചോദ്യം വരികയാണ് എങ്കിൽ അതിനുത്തരം വാസ്കോ ഡ ഗാമ എന്നുള്ളതാണ്. വാസ്കോ ഡ ഗാമ പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദ്യം വന്നിട്ടുണ്ട്, വാസ്കോ ഡ ഗാമ എന്നാണ് കേരളത്തിലേക്ക് എത്തിയത്. അപ്പോൾ അതുകൂടി അറിഞ്ഞു വെച്ചുകൊള്ളുക. മെയ് 20, 1498 വാസ്കോ ഡ ഗാമയും കൂട്ടരും കേരളത്തിൽ എത്തുന്നത്. കേരളത്തിൽ എവിടെ എത്തി നമ്മൾ പറഞ്ഞു, നിങ്ങളൊന്ന് പറഞ്ഞു എവിടെ എത്തിയത്? കാപ്പാട് കടപ്പുറത്താണ്. കാപ്പാട് കടപ്പുറം, കാപ്പാട് കടപ്പുറത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ചേമഞ്ചേരി പഞ്ചായത്തിലാണ് എത്തിയത്. ചേമഞ്ചേരി പഞ്ചായത്തിലെ കാപ്പാട് കടപ്പുറം, അവിടെ പന്തലായനി ബീച്ചിലാണ്, പന്തലായനി ബീച്ചിലാണ് വാസ്കോ ഡ ഗാമയും സംഘവും എത്തുന്നത്. അപ്പോൾ ഈ വാസ്കോ ഡ ഗാമയും സംഘവും കേരളത്തിൽ എത്തി എന്ന് നമ്മൾ പറഞ്ഞു. ഇവരെങ്ങനെ എത്തി എന്നുള്ളത് നമ്മുടെ മുൻപിൽ ഒരു ചോദ്യചിഹ്നമാണ്. അതുകൊണ്ട് നമ്മൾ അതുകൂടി ഒന്ന് നോക്കാൻ പോവുകയാണ്, ഗാമയും കൂട്ടരും എങ്ങനെ കേരളത്തിലേക്ക് എത്തി എന്നുള്ളതാണ് അടുത്തത്. മൂവ്മെന്റ്, ഈ മൂവ്മെന്റ്സ് പ്രധാനമായിട്ടും രണ്ട് ഒരു ട്വിൻ പില്ലേഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. യുക്തിചിന്ത പോലുള്ള, അതായത് റീസൺ, റാഷണാലിസം, ഇവയൊക്കെ ആയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ റിഫോമിസ്റ്റ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അന്നുണ്ടായിരുന്ന പ്രധാനപ്പെട്ട സോഷ്യൽ കസ്റ്റംസ് അല്ലെങ്കിൽ സൂപ്പർസ്റ്റിഷ്യൻസ്, റിലീജിയസ് ട്രഡീഷൻസ്, ഇവയ്ക്കൊക്കെ എതിരായിരുന്നു ഈ റിഫോമിസ്റ്റ് മൂവ്മെൻറ്റ്സ്. ഈ മൂവ്മെൻറ്റ്സിൻ്റെയൊക്കെ ലീഡേഴ്സ് പ്രധാനമായിട്ടും ചെയ്തത് ഈ വെസ്റ്റേൺ ഐഡിയാസ് അഡോപ്റ്റ് ചെയ്തെങ്കിലും ബ്ലൈൻഡായിട്ട് വെസ്റ്റേൺ ഐഡിയാസ് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിച്ചില്ല. അവിടുന്നുള്ള നല്ല കാര്യങ്ങൾ, ഉദാഹരണത്തിന് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ വഴി ഇവിടുത്തെ ആചാരങ്ങളൊക്കെ തെറ്റാണെന്നുള്ള കാര്യങ്ങൾ അവർക്ക് മനസ്സിലായല്ലോ. അപ്പോൾ വെസ്റ്റേൺ ഐഡിയാസ് അഡോപ്റ്റ് ചെയ്തെങ്കിലും ഈ സൊസൈറ്റിനെ ബ്ലൈൻഡായിട്ട് ഒരു വെസ്റ്റേൺ മോഡലാക്കാനായിട്ട് അവർ ശ്രമിച്ചില്ല. പകരം അവർ മോഡേണൈസേഷനാണ് ശ്രമിച്ചത്, വെസ്റ്റേണൈസേഷൻ അല്ല ശ്രമിച്ചതെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ബ്രഹ്മസമാജ്, അലിഗഡ് മൂവ്മെൻ്റ് ഒക്കെ ഇതിൻ്റെ എക്സാമ്പിൾസാണ്. അപ്പം രണ്ട് കാറ്റഗറി ഓഫ് മൂവ്മെൻറ്റ്സ് ഉണ്ട്, റീവൈവലിസ്റ്റ് റീഫോം മൂവ്മെൻറ്റ്സും റീഫോമിസ്റ്റ് റീഫോം മൂവ്മെൻറ്റ്സും. അപ്പം അതിൻ്റെയൊക്കെ ഏതൊക്കെ കാറ്റഗറിയിലാണ് ഏതൊക്കെ മൂവ്മെൻറ്റ്സ് വരുന്നത് എന്നുള്ളത് ജസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഹൈറാർക്കൽ ഓർഗനൈസേഷൻ എന്നാൽ എന്ത്? ശ്രേണീപരമായ സംഘടന. നമുക്ക് റിയൽ ലൈഫ് എക്സാമ്പിൾ എടുക്കാം. ഒരു സ്കൂൾ എടുത്തോ, സ്കൂളോ കോളേജോ എടുത്തോ,
അവിടെ ഒരു 20 അധ്യാപകർ കാണും അല്ലേ. 20 അധ്യാപകർ കാണും, അവരുടെ തൊട്ട് മുകളിലായിട്ട് കുറച്ച് ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ് കാണും അല്ലേ. ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ് കാണും, അവരുടെയും തൊട്ട് മുകളിലായിട്ട് HM ആയിരിക്കും അല്ലെ, ഹെഡ് മാസ്റ്റേഴ്സ് ആയിരിക്കും. പിന്നെ ഏറ്റവും മുകളിലായിരിക്കും പ്രിൻസിപ്പൾ വരുന്നത്. ഒരു പോലീസ് സ്റ്റേഷൻ എക്സാമ്പിളായിട്ട് എടുക്കുമ്പോൾ ഒരു 20-25 കോൺസ്റ്റബിൾസ് കാണും, 20-25 കോൺസ്റ്റബിൾസ് കാണും. അതിൻ്റെ തൊട്ട് മുകളിൽ ഒരു 5-6 ഹെഡ് കോൺസ്റ്റബിൾസ്, അതിന് തൊട്ട് മുകളിൽ ഒരു 3 SI, ഏറ്റവും മുകളിലായിരിക്കും ഒരു സർക്കിൾ ഇൻസ്പെക്ടർ. ഇതാണ് ശ്രേണീപരമായ സംഘാടനം എന്ന് പറയുമ്പോൾ. ഇതൊരു ട്രയാങ്കിൾ രൂപത്തിലാണ് വരുന്നത്. ഏറ്റവും താഴെ നിരവധി ഉദ്യോഗസ്ഥർ, മുകളിലേക്ക് പോകും തോറും ഉദ്യോഗസ്ഥരുടെ എണ്ണം കുറഞ്ഞ് കുറഞ്ഞ് വരും. ഏറ്റവും ടോപ്പിലെത്തുമ്പോൾ ഒരാൾ മാത്രമേ കാണത്തുള്ളൂ. ഇപ്പൊ ഏറ്റവും താഴെയുള്ള ആള് തൊട്ട് മുകളിലുള്ള ആളിന്റെ സബോർഡിനേറ്റ്. Entities that do not denote an exact number or order are called indefinite adjectives. Nokka example, few girls have come. Avade few ennu parayunnathu oru exact number kaanikkunnundo illa. Girls ennu parayunnathu noun aanu, adinu munne kadakkunna adjective aanu few. Adu oru adjective of numbers aanu. Adu pakshe exact idu onnu kaanikkunnilla, adukondu nammal adine indefinite adjective ennu parayum. He has several books. Avadeyum adu several ennu parayunnathu endanu, oru indefinite adjective. The space between the lens and retina is called the vitreous chamber. It is filled with a transparent gel called vitreous humor. അപ്പോൾ നമ്മുടെ ലെൻസിനും നമ്മുടെ റെറ്റിനയ്ക്കിടയിലുള്ള കണ്ണിൻ്റെ വലിയൊരു പോർഷൻ ഉണ്ട്. അവിടെ ഒരു ജെല്ല് പോലുള്ളൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഉണ്ട്. അതാണ് നമ്മുടെ വിട്രിയസ് ഹ്യൂമർ. അതിരിക്കുന്ന ചേംബർ ഏതാ? വിട്രിയസ് ചേംബർ. ഹോഴ്സ് റേസിംഗ് എന്തെന്ന് പറയുന്നത്? ഹോഴ്സ് റേസിംഗ് എന്ന് പറയുന്നത്, ഹോഴ്സ് റേസിംഗ് അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന കുതിരപ്പന്തയോ എന്നൊക്കെ നമ്മൾ പറയത്തില്ല. ജസ്റ്റ് എന്ത് ചെയ്യുക, പണ്ട് ഇവിടെ ഇന്ത്യയിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ മുഗൾ ഭരണാധികാരികൾ ഉണ്ടായിരുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഒരു മത്സരമായിരുന്നു. പക്ഷേ അത് ഹോഴ്സ് റേസിംഗ് എന്നൊന്നും അല്ലായിരുന്നു അന്ന് അറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ പറഞ്ഞ പോലെ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ വെസ്റ്റേൺ കൺട്രീസിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗെയിമാണ് എന്തെന്ന് പറയുന്നത്, ഹോഴ്സ് റേസിംഗ് എന്ന് പറയുന്ന ഒന്നാമത്തെ ആണ്. എന്തെന്ന് പറയുന്ന ഹോഴ്സ് റേസിംഗുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാമത്തെ വേർഡാണ് പാൻഡർ എന്ന് പറയുന്നത്. ഒന്നാമത്തെയാണ് പാൻഡർ എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്ന പാൻഡർ എന്ന് പറയുന്നത് ഒന്നാമത്തെ വേർഡാണ്. എന്തെന്ന് പറയുന്നത് പാൻഡർ സ്പെല്ലിംഗ് എന്ത് ചെയ്യുക, ജസ്റ്റ് എഴുതിയിരിക്കുന്നതും നമ്മൾ ഈ പറഞ്ഞ ഉച്ചരിക്കുന്നതും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, പാൻഡർ എന്തുമായി ബന്ധപ്പെട്ടാണ് പാൻഡർ എന്ന് പറയുന്നത്, ഹോഴ്സ് റേസിംഗുമായി ബന്ധപ്പെട്ടാണ്. അടുത്തയാണ് ജോക്കി. അടുത്തയാണ് എന്തെന്ന് പറയുന്നത് ജോക്കി എന്ന് പറയുന്നത്, ജോക്കി എന്തുമായി ബന്ധപ്പെട്ടാണ് ഹോഴ്സ് റേസിംഗുമായി ബന്ധപ്പെട്ട വേർഡാണ്. പ്ലേസ് എന്തുമായി ബന്ധപ്പെട്ടാണ് ഹോഴ്സ് റേസിംഗുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ പാൻഡർ, ജോക്കി, അതേപോലെ തന്നെ പ്ലേസ് എന്തുമായി ബന്ധപ്പെട്ടാണ് ഹോഴ്സ് റേസിംഗുമായി ബന്ധപ്പെട്ടാണ്. വിന്ന്, പ്രൊട്ടസ്റ്റ്, ഇനി ഈ രണ്ട് വേർഡ്സ് കൂടെ എന്തുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കുക, ഹോഴ്സ് റേസിംഗുമായിട്ട്. അപ്പോൾ പാൻഡർ, ജോക്കി, പ്ലേസ്, വിന്ന്, പ്രൊട്ടസ്റ്റ്. ഹിമാലയ നിര വടക്ക് പടിഞ്ഞാറ ഭാഗത്ത്, അതായത് കാശ്മീർ മേഖലയിൽ 400 കിലോമീറ്റർ വീതിയുള്ള ഭൂപ്രകൃതിയാണ്. എന്നാൽ വടക്ക് കിഴക്ക് ഭാഗത്ത്, അതായത് അരുണാചൽ പ്രദേശിൻ്റെ ഭാഗത്ത് കേവലം 150 കിലോമീറ്റർ മാത്രമാണ് വീതി വരിക. സെക്യൂർ ഹിമാലയ, എ പ്രോജക്ട് ലോഞ്ച്ഡ് ഇൻ കൊളാബറേഷൻ വിത്ത് യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഓർ UNDP. ദ സെൻട്രൽ ഗവൺമെൻറ് ആൾസോ എയിംസ് ടു പ്രൊട്ടക്റ്റ് ദ ബയോഡൈവേഴ്സിറ്റി, എൻവയോൺമെൻറ്റ്, ഫോറസ്റ്റ് ആൻഡ് ലാൻഡ് ഇൻ ദ ഹിമാലയാസ്. ഓക്കെ അല്ലേ? സെക്യൂർ ഹിമാലയ എന്ന പ്രോജക്റ്റിന് തുടക്കം കുറിച്ചത് ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസിയായ യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമും കേന്ദ്ര സർക്കാരും ചേർന്നാണ്. എന്തിനു വേണ്ടി? ഹിമാലയൻ നിരകളിലെ ജൈവ വൈവിധ്യ സംരക്ഷണത്തിനും. കൂടാതെ ഹിമാലയൻ മലനിരകളുടെ ഭാഗമായ വന വന്യജീവി സംരക്ഷണത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ് എന്ത് പേരിലറിയപ്പെടുക? സെക്യൂർ ഹിമാലയ എന്ന പേരിലറിയപ്പെടുക. ഓക്കെ അല്ലേ? ഒന്നുകൂടി നമുക്ക് റിവിഷൻ ചെയ്യാം. ഇതുവരെ പറഞ്ഞ ഹിമാലയത്തിൻ്റെ അടിസ്ഥാന വസ്തുതകൾ. PK Learnings. Craft your future.